കണക്കുകളിൽ വ്യത്യാസം കാണിക്കുന്നത്. പണ്ട് 60-70 വയസ്സിൽ വന്നിരുന്ന പല രോഗങ്ങളും ഇന്ന് 40-കളിൽ വരുന്നു, 20 വയസ്സിൽ വരുന്നു, 15 വയസ്സിലേക്ക് വരെ പല അനാരോഗ്യകരമായ അവസ്ഥകൾ വരുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ, അവർക്ക് മാറി മറിഞ്ഞു വരുന്ന രക്താതി സമ്മർദ്ദം, 20-25 വയസ്സിനിടയിൽ കാണുന്ന പ്രമേഹത്തിൻ്റെ സാധ്യതകൾ, ടൈപ്പ് 2 ഡയബറ്റീസ്, പണ്ട് 50 വയസ്സിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ അത് 20-30 ഇടയിൽ തന്നെ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നു. അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തെറ്റായ ജീവിതശൈലി തന്നെയാണ്. തെറ്റായ ജീവിതശൈലി വരുത്തി വെക്കുന്ന പൊണ്ണത്തടി, അമിതവണ്ണം പൊണ്ണത്തടിയിലേക്ക് മാറുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു. അപ്പോൾ നമുക്ക് ആരോഗ്യകരമായി നിലനിൽക്കാമെന്ന അവസ്ഥ നമ്മളുടെ തന്നെ അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ കാരണം ഒരു കൂട്ടം രോഗങ്ങളെ വരുത്തി വെക്കുന്നു. ഇന്ന് നമ്മളുടെ ആഹാര രീതിയിൽ എത്രത്തോളം പച്ചക്കറികൾ, അല്ലെങ്കിൽ എത്രത്തോളം മാംസാഹാരം, അതിൻ്റെ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിൽ ഉൾപ്പെടെ ചിക്കനും മാംസാഹാരവും മാത്രം ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടുതലല്ലേ? പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ ഇതൊക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ? പണ്ടൊക്കെ കുഞ്ഞുങ്ങളിൽ കൊടുത്തിരുന്ന കുറുക്ക് കാൽഷ്യം റിച്ചായിട്ടുള്ള ഒരു വസ്തുതയായിരുന്നു, ഒരു വസ്തുവായിരുന്നു, ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു. അപ്പോൾ റാഗി പോലെയുള്ള നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഭക്ഷണം, അവൽ, ശർക്കര ചേർന്നുള്ള നാടൻ പലഹാരങ്ങൾ, ഇതൊക്കെയാണോ ഇന്ന് നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത്? ബേക്കറികളിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എത്രത്തോളം ന്യൂട്രിറ്റീവ് വാല്യൂ ആണുള്ളത്? കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പിസയും ബ്രെഡും ബണ്ണും ചിക്കൻ മാംസം ഒക്കെ കലർന്ന് അടങ്ങിയിട്ടുള്ള കട്ട്ലറ്റും വറുത്ത ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഫുഡുകൾ, ടിൻഡ് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, അതെല്ലാം പുത്തൻ തലമുറയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു.